കടുത്ത ചൂട് തൊഴിൽ മേഖലയിൽ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നു. തീരദേശ മേഖല കടുത്ത വർദ്ധിയിലേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത്. ദിനംപ്രതി ഉയരുന്ന അന്തരീക്ഷ താപനില കടലിലെ മത്സ്യസമ്പത്തിനെ വലിയ തോതിലാണ് ദോഷകരമായി ബാധിച്ചിരിക്കുന്നത്. തീരക്കടലിൽ ചൂട് വർദ്ധിച്ചതിനാൽ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് വലിഞ്ഞ സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത്. ഇതിനാൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സംസ്ഥാനം കടുത്ത ചൂടിൽ വെന്തുരുങ്ങുന്നത് തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധിക്ക് ഇടയാക്കുന്നു. തീരദേശ മേഖല വലിയ വറുതിയിലേക്കാണ് കുപ്പുകുത്തുന്നത്. ദിനംപ്രതിയുള്ള അതികഠിനമായ ചൂട് കടലിലെ മത്സ്യസമ്പത്തിനെ വലിയ തോതിലാണ് ദോഷകരമായി ബാധിച്ചിരിക്കുന്നത്. തീരക്കടലിൽ ചൂട് വർദ്ധിച്ചതിനാൽ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് വലിഞ്ഞ സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഇതിനാൽ തങ്ങൾ പ്രതിസന്ധിയിലാണെന്നും അവർ പറയുന്നു. മത്തി, അയല, നത്തോലി, അയലക്കണ്ണൻ, കരിഞ്ചാളമത്തി എന്നിവ സുലഭമായി ലഭിക്കുന്ന സമയത്താണ് ചൂട് വില്ലനായി അവതരിച്ചിരിക്കുന്നത്. ഇത് തങ്ങളെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. മീനിന്റെ വരവ് കുറഞ്ഞത് ഹാർബർ പ്രവർത്തനത്തെയും ദോഷകരമായി ബാധിക്കുന്നു. വള്ളങ്ങൾ വെറും കൈയോടെ കരയിലേക്ക് മടങ്ങുന്നത് പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. ചെറുവള്ളങ്ങൾക്ക് കിട്ടുന്ന മീനുകൾക്കാകട്ടെ വൻവിലയും നൽകണം. അയിലയ്ക്ക് 250 രൂപയും മത്തിക്ക് 300 രൂപയും ചൂടയ്ക്ക് 230 രൂപയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. ജൂൺ മാസം ആദ്യം മഴ ശക്തമായാൽ ചാകരക്കൂട് ലഭിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിത്യവും ചൂട് വർദ്ധിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജൂൺ മാസം ആദ്യം മഴ എത്തുമോ എന്ന ആശങ്കയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.